ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു ഭാഗമാണ് സ്വരചിഹ്നങ്ങൾ ചേർത്ത് വാക്കുകൾ വായിക്കാൻ, അല്ലേ? നമ്മളുടെ LKG UKG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കും ഈ സ്വരചിഹ്നങ്ങൾ ചേർത്തിട്ട് വാക്കുകൾ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പേരൻസ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് കാർഡ്സാണ് കേട്ടോ. ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം സ്വരചിഹ്നങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ചിഹ്നങ്ങളും ഇതുപോലെ കാർഡ്സിൽ എഴുതിയിട്ട് കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു അക്ഷരം എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇതിൽ മായാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ മാ വെച്ചിട്ട് നമ്മൾ ഈ എല്ലാ ചിഹ്നങ്ങളുടെയും സ്വരചിഹ്നം ചേർത്തിട്ടുള്ള അക്ഷരങ്ങൾ വായിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ കൊണ്ടാണ് ഞാനിത് ചെയ്യിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഷിഫ റെഡി അല്ലേ? യെസ്, റെഡി ദേ. ഓക്കെ, മീ. ദെൻ ഇങ്ങനെയാണെങ്കിലോ? മൂ ആണോ? അല്ല, മൂ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഷിഫ ഇത് റീഡ് ചെയ്തേ. മൈ. ഓക്കെ, മൈ. ദെൻ ഇങ്ങനെയാണെങ്കിലോ? മൃ. വെരി ഗുഡ്. ദെൻ യെസ്, ഇതെങ്ങനെയാ റീഡ് ചെയ്യാ? മായാണോ? ഓക്കെ, ഇതേതാ ചിഹ്നം പറഞ്ഞേ? ആൻ്റെ ചിഹ്നം. ആയുടെ ചിഹ്നം. ദെൻ ഇത് റീഡ് ചെയ്തേ. ഓക്കെ, ഇതേതാ ചിഹ്നം? ഊൻ്റെ ചിഹ്നം. ഓക്കെ, ദെൻ ഇത് റീഡ് ചെയ്തേ. മെറ. നോ ബേബി, ഇത് നോക്കിക്കേ, ഇത് ഏൻ്റെ ചിഹ്നം അല്ലേ? ആ, മേ. ഏൻ്റെ ചിഹ്നമാണ്, അപ്പം നമ്മൾ മേ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, ഈ ഇതെങ്ങനെയാ റീഡ് ചെയ്യാ? മൗ ആണോ? നോ, മൗ ആവണമെങ്കിൽ ഔവിൻ്റെ ചിഹ്നം വെക്കണം. ഇങ്ങനെയാണ് മൗ അല്ലേ? ഇങ്ങനെയാണ് മൗ. പക്ഷേ ഇത് ഇങ്ങനെയാണ്, അപ്പം എങ്ങനെയാ റീഡ് ചെയ്യുന്നത്? ഇത് ഏതിൻ്റെ ചിഹ്നമാണ്? ഇത് രണ്ടെണ്ണം. ആ, അത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു അക്ഷരം വരുമല്ലോ. ഓ, ഓയാണ് അല്ലേ? ഓൻ്റെ ചിഹ്നമാണ്. ആ, മോയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇങ്ങനെ നോക്കിക്കേ, ഇത് ഏതായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. ദെൻ നോക്കിക്കേ, ഇത് റീഡ് ചെയ്തേ. ഓക്കെ, ഗുഡ്. യെസ്, ദെൻ ആ ഇത് റീഡ് ചെയ്തേ. ഓക്കെ, ദെൻ ഇത് റീഡ് ചെയ്തേ. മം. വെൽ ഡൺ. ദെൻ ഇത് റീഡ് ചെയ്തേ. മേ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് റീഡ് ചെയ്തേ. ഓക്കെ, മോ. അപ്പൊ മിച്ചി ഇത് എടുത്തു, അപ്പൊ ഇത് റീഡ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇത് മാത്രമാണെങ്കിലോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിലോ? ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, ഇത് സ്വരചിഹ്നങ്ങൾ കുട്ടികൾക്ക് ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ ചാർട്ട് പേപ്പറിലോ എഴുതിയിട്ട് ഒരക്ഷരവും സെലക്ട് ചെയ്യുക. ഇതേപോലെ നമുക്ക് അക്ഷരങ്ങൾ വേറെ വേറെ എഴുതിയിട്ടും കുട്ടികളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ സ്വരചിഹ്നങ്ങൾക്കുള്ള ആ കൺഫ്യൂഷനും പിന്നെ ഓക്കെയൊക്കെ രണ്ട് ചിഹ്നം അപ്പുറത്തും ഇപ്പുറത്തും വരുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ ഓരോ ചിഹ്നങ്ങൾ ഒഴിവാക്കാറൊക്കെ ഉണ്ട്, കാരണം അവർക്കൊരു കൺഫ്യൂഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ആ സ്വരചിഹ്നങ്ങളുടെ ആ പ്രോബ്ലം എല്ലാം മാറും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവളെ ഇപ്പോൾ എല്ലാം
സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് പറയുക. ഓക്കെ, കുട്ടികളെ പഠിപ്പിക്കുന്ന പാരൻസ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.